സംസ്ഥാനത്ത് ബി ജെ പി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്ന നാല് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. ശക്തമായ ത്രികോണ മത്സരത്തിലാണ് പാലക്കാട് ഇത്തവണ വേദിയാകുന്നത്. 6 നഗരസഭകളും 47 പഞ്ചായത്തുകളും ചേർന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. വള്ളുവനാടിന്റെ ഭാഗമായ പട്ടാമ്പിയും ഷൊർണൂരും ഒറ്റപ്പാലവും കേരളത്തിലെ വലിയ ആദിവാസി മേഖലകളിലൊന്നായ അട്ടപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് മണ്ഡലം, തൊട്ടടുത്ത് കൊങ്ങാട് മണ്ഡലം, കേരളത്തിലെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയായ പുതുശ്ശേരി ഉൾപ്പെടുന്ന മലമ്പുഴ മണ്ഡലം, പാലക്കാട് ഇവയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നിനൊന്ന് വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. പാലക്കാട് സീറ്റിനായി തുടക്കം മുതൽ ശോഭാ സുരേന്ദ്രൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും മണ്ഡലത്തിലെ പ്രവർത്തകരുടെ പിന്തുണ സി കൃഷ്ണകുമാറിനായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴയിൽ വി എസ് അച്യുതാനന്ദന് പിന്നാലെ രണ്ടാം സ്ഥാനത്തെത്തിയതും സി കൃഷ്ണകുമാറിന് പാലക്കാട് സീറ്റ് ഉറപ്പിക്കുന്നതിന് തുണയായി. പാലക്കാട് നഗരസഭയുടെ വൈസ് ചെയർമാനായിരിക്കെയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നിയോഗം കൃഷ്ണകുമാറിന് വന്നു ചേരുന്നത്. BJP സംസ്ഥാന സെക്രട്ടറി കൂടിയായ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെക്കുറിച്ചും സമകാലീന രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും മനസ്സ് തുറന്നപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണത്തിന് പോയ സമയത്ത് പാലക്കാടിന്റെ വികസന മുരടിപ്പ് നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞ അവസരം. തീർച്ചയായിട്ടും പാലക്കാട് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലക്കാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ട പദ്ധതികൾ, കുടിവെള്ളം എല്ലാ പ്രദേശത്തും സുലഭമായി കിട്ടുന്നതിനുള്ള പദ്ധതികൾ, പാലക്കാടിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും പ്രൊഫഷണൽ കോഴ്സുകളും പാലക്കാട് ചെയ്യാനുള്ള അവസരമൊരുക്കുക, അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് പാലക്കാട് തന്നെ തൊഴിൽ ലഭ്യമാകുന്ന രീതിയിലുള്ള വലിയ തൊഴിൽ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള അവസരം, അതിനാവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലഭ്യമാക്കാനായിട്ട് മുദ്രാ ബാങ്ക് വായ്പ പോലെയുള്ള പദ്ധതികൾ പ്രയോജനപ്പെടുത്തൽ, ഇതൊക്കെയാണ് ഞാൻ ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാടിന് വേണ്ടി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ദേശീയപാതകളുടെ വികസനം വലിയൊരു പ്രതിസന്ധിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലമേറ്റെടുത്ത് കൊടുക്കൽ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാത്തതുകൊണ്ട് ദേശീയപാതകളുടെ വികസനം പാതിവഴിയിലാണ് പലപ്പോഴും. അതിന് പരിഹാരമായിട്ട് അതിലെ ഇടപെടൽ നടത്തി ദേശീയപാതകളുടെ വികസനം എത്രയും പെട്ടെന്ന് പൂർണ്ണമാക്കുക എന്നുള്ള ദൗത്യം കൂടി ഈ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും. പാലക്കാടിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം ഇന്ത്യയിലെ മികച്ച നഗരങ്ങളുടെ കൂട്ടത്തിൽ വരാവുന്ന രീതിയിൽ നമ്പർ 1 നഗരമായിട്ട് പാലക്കാടിനെ മാറ്റുക എന്നുള്ള ഒരു ചലഞ്ച്, സ്മാർട്ട് പാലക്കാട് എന്നുള്ള ഒരു ചലഞ്ച് തീർച്ചയായിട്ടും ഏറ്റെടുക്കും. അതിനായിരിക്കണം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കഴിയും. അതിനുള്ളൊരു അവസരം ആണ് ഞാൻ പാലക്കാട്ടിലെ വോട്ടർമാരോട് ചോദിക്കുന്നത്.